ഹലോ, വെൽക്കം ടു ചീമാസ് കിച്ചൺ. ഇന്ന് ചീമാസ് കിച്ചണിൽ കണ്ണൂർ സ്റ്റൈലിൽ മീൻ മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ കപ്പയുടെയും ചോറിൻ്റെയും പിന്നെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു മീൻ മുളകിട്ട കറി എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം മത്തി എടുത്തിട്ടുണ്ട്. ആ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. മത്തിയുടെ രണ്ട് ഭാഗത്തും ഞാനിങ്ങനെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് പൊതിർത്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഈ പുളി നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കണം. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ എടുക്കുന്നത് വലിയ ഉള്ളിയാണെങ്കിൽ ഒന്നെടുത്താൽ മതിയാകും. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ കാണുന്നതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പം ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്, കാണുന്നില്ലേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്കിതിലിട്ട് ആദ്യമായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, ചതക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കണം, പച്ചമുളക്. ഞാനിവിടെ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ആദ്യം തന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടേസ്റ്റ് നോക്കിയതിന് ശേഷം ചേർക്കാവുന്നതാണ്. ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റി വന്ന് ആ ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല കളറും അതുപോലെ തന്നെ ആ ഒരു മീൻ മുളകിട്ടതിൻ്റെ ഒരു കളറൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് വീണ്ടും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കണം. പഴുത്ത 1 തക്കാളി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ വലിപ്പം വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 1 ന് പകരം 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. കാണുന്നില്ലേ, ഈ ഒരു പരുവത്തിൽ തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞു കിട്ടണം. ഈ ഒരു പരുവത്തിൽ നല്ലോണം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം, പുളിവെള്ളം കൂടി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണുന്നില്ലേ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചു വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഓരോന്നായിട്ട് നമ്മുടെ വരഞ്ഞു വെച്ചിട്ടുള്ള മീൻ മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ ഇട്ടതിന് ശേഷം നിങ്ങൾ അധികം മിക്സ് ചെയ്യാനൊന്നും പാടില്ല. അഥവാ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ കറിയിലിട്ടതിന് ശേഷം വല്ലാണ്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം വീണ്ടും ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ഒന്ന് പാകമായിട്ടുണ്ട്, ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഉടഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഈ കറി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം അതിനു മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിവേപ്പില നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നു, അവസാനം ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീനൊന്നും പൊട്ടിപ്പോവാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്, മിക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അധികം ഒന്ന് ഉടച്ച് മിക്സ് ചെയ്യാൻ പാടില്ല. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഇതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് നമുക്ക് ഈ കറി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഈ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.